Hi friends, welcome back to Third Eye and it's me Vinny. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ബൈസെപ്സ് ബ്രാക്കിയെ കുറിച്ചിട്ടും ബൈസെപ്സ് ബ്രാക്കിയെക്കുള്ള ബെസ്റ്റ് വർക്കൗട്ടിനെ കുറിച്ചിട്ടും ആണ്. ബൈസെപ്സ് ബ്രാക്കിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ബൈസെപ്സ് ബ്രാക്കി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെയും അതുപോലെ നമ്മുടെ ഈ മുട്ടിലെയും ഇടയ്ക്കുള്ള ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന മസിലിനെയാണ് ബൈസെപ്സ് ബ്രാക്കി എന്ന് പറയുന്നത്. ബൈസെപ്സ് എന്ന് വെച്ചാലും രണ്ട് ഹെഡ്സ് എന്നാണ്, ടു ഹെഡ്സ് എന്നാണ് ബൈസെപ്സിന്റെ മീനിങ്. അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബൈസെപ്സ് എന്ന് പറയുന്നത് ഒരു മസിലല്ല, രണ്ട് മസിലുകളെ കൂടിച്ചേർന്നിരിക്കുന്നതാണ്. അത് നമ്മൾ ഈ ഒരു പുറത്തുള്ളതിനെ ലോങ് ഹെഡ് എന്നും അതുപോലെ തന്നെ ഉള്ളിലുള്ള മസിലിനെ ഷോർട്ട് ഹെഡ് എന്നും പറയുന്നു. ഇത് ബൈസെപ്സ് ലോങ് ഹെഡ്, അതുപോലെ തന്നെ ഉള്ളിലുള്ളത് ബൈസെപ്സ് ഷോർട്ട് ഹെഡ് ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ വർക്ക്ഔട്ടിൽ ബൈസെപ്സ് ലോങ് ഹെഡിനുള്ള വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബൈസെപ്സ് ഷോർട്ട് ഹെഡിനുള്ള വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഒരു മസിലിന് കൂടുതലുള്ള വർക്ക്ഔട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് ബ്രാക്കിയാലിസ് മസിലാണ്. നമ്മുടെ ബൈസെപ്സ് ലോങ് ഹെഡിന്റെ അടിയിലുള്ള മസിലിനെയാണ് ബ്രാക്കിയാലിസ് മസിൽ എന്ന് പറയുന്നത്. അപ്പം ബ്രാക്കിയാലിസ് മസിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ ബൈസെപ്സ് നമ്മൾ ഫ്ലക്സ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ നിങ്ങളിങ്ങനെ നോക്കിയാൽ കാണാം, നമ്മളിങ്ങനെ ഫ്ലക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ആർച്ച് ഷേപ്പ് ഫോം ആകും. അപ്പൊ അത് ഡെവലപ്പ് ആയിട്ട് എനിക്ക് വരുന്നതേ ഉള്ളൂ. നമ്മൾ നല്ല പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആർച്ച് ഷേപ്പ് വരും. ഈ ആർച്ച് ഷേപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ലോങ് ഹെഡാണ്, ലോങ് ഹെഡ് പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് ഈ ഒരു ആർച്ച് ഷേപ്പ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ബ്രാക്കിയാലിസ് മസിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്, ബ്രാക്കിയാലിസ് മസിൽ എന്ന് പറഞ്ഞാൽ ഈ ലോങ് ഹെഡ് മസിലിന്റെ അടിയിലുള്ള മസിലാണ്. ബ്രാക്കിയാലിസ് മസിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ ബ്രാക്കിയാലിസ് മസിൽ വലുതാവുകയും അങ്ങനെ വലുതാവുന്ന സമയത്ത് അതിന്റെ മേളിലുള്ള നമ്മുടെ ലോങ് ഹെഡിനെ പുഷ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ പുറന്നോട്ട് ബൾജ് ആവും. അപ്പൊ നമ്മുടെ ഈ ഒരു ലോങ് ഹെഡ്, അതായത് നമ്മളിങ്ങനെ ഫ്ലക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സൈസ് ആയിട്ട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. അതായത് നമുക്ക് കുറച്ചും കൂടെ 3D എഫക്ട് കിട്ടും നമ്മുടെ ബൈസെപ്സിന്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വിഡ്ത് ഉണ്ടല്ലോ, ഈ ഒരു വീതി നമുക്ക് കൂട്ടാനും നമ്മുടെ ഈ ബ്രാക്കിയാലിസ് മസിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇത്ര നേരം പറഞ്ഞത് ബൈസെപ്സിനെ കുറിച്ചിട്ടും ബൈസെപ്സിലുള്ള രണ്ട് മസിൽസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ബ്രാക്കിയാലിസ് മസിലിനെ കുറിച്ചിട്ടാണ്. ഇനിയിപ്പോ നമുക്ക് നേരെ ഈ ഓരോ മസിൽസിനുള്ള വർക്ക്ഔട്ടിലോട്ട് പോവാം. ഞാനിന്ന് ബൈസെപ്സിന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന വർക്ക്ഔട്ട് ചിന്നപ്പ് ആണ്. നമ്മുടെ ബൈസെപ്സ് മസിൽസിനെ ഒരുപോലെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു വർക്ക്ഔട്ടാണ് ചിന്നപ്പ്. നമ്മൾ ചിന്നപ്പ് ചെയ്യാൻ നേരെ നമ്മൾ ഷോൾഡർ ലെവലിൽ തന്നെ നേരെ നമ്മളെ ചിന്നപ്പ് ചെയ്യുന്ന ബാറിൽ പിടിക്കുക. അല്ലാണ്ട് നമ്മൾ ഒരുപാട് വൈഡായിട്ടോ അതല്ലെങ്കിൽ ഒരുപാട് ക്ലോസ് ആയിട്ടോ നമ്മൾ ബാറിൽ പിടിക്കാൻ പാടില്ല. നമ്മൾ ഷോൾഡർ ലെവലിൽ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ബോഡിയെ നമ്മൾ മേളിലോട്ട് ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ബോഡി വെയ്റ്റിനെയാണ് ബൈസെപ്സ് മസിൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മേളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്. ചിന്നപ്പിന് നമ്മുടെ ബൈസെപ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന വർക്കൗട്ടുകളിൽ മൂന്നാം റാങ്കാണുള്ളത്. ചിന്നപ്പ് ചെയ്യാൻ നേരത്തെ താടി നമ്മുടെ ചിന്നബാറിൻ്റെ മേളിൽ കൊണ്ടുപോകുക, എങ്കിൽ മാത്രമേ നമ്മുടെ ബൈസെപ്സ് മസിലിനെ നമ്മൾ പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടുന്നോ അത്ര എണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക. നിങ്ങൾ രണ്ടാമത്തെ ആഴ്ച മുതൽ നിങ്ങൾ നമ്പേഴ്സ് കൂട്ടാൻ നോക്കുക. നിങ്ങളല്ല ഒരു ഇൻ്റർമീഡിയറ്റോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 12 എണ്ണം വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ബൈസെപ്സ് ലോങ് ഹെഡിനുള്ള വർക്കൗട്ടാണ്. ക്ലോസ് ഗ്രിപ്പ് ബാർബെൽ കേൾ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മളത് ചെയ്യാൻ നേരത്തെ ബാറിൽ ക്ലോസ് ആയിട്ടുള്ള ഗ്രിപ്പ് പിടിക്കുക. നമ്മളധികം വൈഡായിട്ട് പിടിക്കരുത്, ക്ലോസ് ആയിട്ടുള്ളത് പിടിക്കുക. നമ്മൾ ക്ലോസ് ഗ്രിപ്പാണ് ഇനി യൂസ് ചെയ്യുന്നത്. അതായത് ബാറിൽ നമ്മൾ രണ്ട് കൈകളും അടുപ്പിച്ച് പിടിക്കുക. എന്നിട്ട് ബാർ നേരെ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും ആ വർക്കൗട്ട് ചെയ്യുന്ന മസിലിനെ മാക്സിമം സ്ക്വീസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ബൈസെപ്സിനുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാർ നമ്മൾ കൈ നേരെ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മുട്ട് വരെയുള്ള ആ ഒരു പോർഷൻ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു 10-15 degrees ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൈസെപ്സ് മസിൽസിനെ മാക്സിമം സ്ക്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചെയ്യുന്ന വർക്കൗട്ടിന് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും. ബൈസെപ്സിനുള്ള വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ള വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഓവർ വെയിറ്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ചിലപ്പോൾ ബോഡി ഷെയ്ക്ക് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ ഫോമുലോ ആയിരിക്കത്തിൽ ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴും നമ്മുടെ ലോവർ ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് നമ്മുടെ മസിൽസിന് അത്രത്തോളം എഫക്റ്റ് ചെയ്യാണ്ടിരിക്കുകയും ചെയ്യും. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തും നമ്മൾ പിടിച്ചിട്ട് ഇറക്കുക. നമ്മൾ പെട്ടെന്ന് താഴോട്ട് ഇടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊക്കുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ വരുമ്പോഴും നമുക്ക് മസിൽസിന് ആ ഒരു പ്രോപ്പർ വർക്കൗട്ട് കിട്ടത്തില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ബൈസെപ്സ് ഷോർട്ട് ഹെഡിനുള്ള വർക്കൗട്ടാണ്. അപ്പോൾ ചെയ്യാൻ നേരത്തെ നമ്മൾ ബാറിൽ ഷോൾഡർ ലെവലിലല്ല പിടിക്കേണ്ടത്, നമ്മൾ വൈഡായിട്ട് നമ്മൾ ബാറിൽ കുറച്ച് വൈഡായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൈസെപ്സ് ഷോർട്ട് ഹെഡിന്, അതായത് നമ്മുടെ ഇന്നർ ബൈസെപ്സിനാണ് എഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വൈഡ് ആംഗിൾ പിടിച്ചിട്ട് സ്ലോലി വർക്കൗട്ട് ചെയ്യുക. നമ്മൾ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൈസെപ്സ് മസിൽസിനെ മാക്സിമം സ്ക്വീസ് ചെയ്യുക. വൈഡ് ഗ്രിപ്പ് ബാർബെൽ കേൾ 12 നമ്പേഴ്സ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൈസെപ്സ് ഷോർട്ട് ഹെഡിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ക്രോസ് ബോഡി ഹാമർ കേൾ ആണ്.
ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോങ് ഹെഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോർആംസിൻ്റെ മസിൽസിനും കുറച്ച് വർക്കൗട്ട് കിട്ടും. വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വെയ്റ്റ് യൂസ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ക്രോസ് ബോഡി എന്ന് പറയുന്നത് നമ്മുടെ നേരെ നമ്മുടെ നെക്സ്റ്റ് ഷോൾഡറിൻ്റെ ലെവലിലോട്ടാണ് നമ്മൾ ഈ ഒരു ഡംബൽസ് ലിഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ പ്രോപ്പർ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആ ചെയ്യുന്ന മസിൽസിനെ, അതായത് ഏത് മസിൽസിനാണോ വർക്കൗട്ട് ചെയ്യുന്നത്, ആ മസിൽസിനെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ് മസിൽ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന വർക്കൗട്ട് നമുക്ക് ആ പ്രോപ്പർ ഏത് മസിൽസിനാണ് വർക്കൗട്ട് ചെയ്യുന്നത് ആ മസിൽസിനാണ് ഫീൽ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. ക്രോസ് ബോഡി ഹാമർ കേളും 12 നമ്പേഴ്സ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. ഇനി ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് ബാർബെൽ കേൾ ആണ്. ഇത് നമ്മുടെ ബ്രാക്കിയാലിസ്റ്റ് മസിൽസിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പ്രോനേറ്റഡ് ഗ്രിപ്പ് ആണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പിടിച്ചിട്ട് നമ്മൾ സ്ലോ ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ബാർബെൽ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തും സ്ലോ ആയിട്ട് ചെയ്യുക. നമ്മൾ ഒരു കാരണവശാലും പെട്ടെന്ന് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ബോഡി ഷെയ്ക്ക് ചെയ്യട്ടോ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോവർ ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഞാൻ എൻ്റെ അടുത്ത വർക്കൗട്ട് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ട്യൂബ് യൂസ് ചെയ്തിട്ടാണ്. ഡംബൽസ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ കേബിൾ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഞാനിവിടെ റെസിസ്റ്റൻസ് ട്യൂബ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേഷൻ കേൾ ആണ്. അതിപ്പോൾ നമുക്ക് ഡംബൽസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. ഡംബൽസ് വെച്ചിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഡംബൽസ് വെച്ച് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ കേബിൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ നമ്മുടെ കേബിളിൻ്റെ ടെൻഷൻ നമ്മുടെ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് അത്രയും ടെൻഷൻ മതിയെന്നുള്ളത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ മുട്ട് നമ്മുടെ തൊടയുടെ സൈഡിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. നമ്മൾ അവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ട്യൂബ് നമ്മൾ നേരെ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക. നമ്മൾ കേബിൾ വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡംബൽസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ട് നേരെ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക. നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്ക്വീസ് ചെയ്യുക. നമ്മൾ മേളിൽ ബൈസെപ്സിൻ്റെ അവിടെ കൈ കൊണ്ടുപോയിട്ട് മാക്സിമം സ്ക്വീസ് ചെയ്യുക. നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുക, സ്പീഡിൽ ചെയ്യരുത്. നമുക്ക് കോൺസെൻട്രേഷൻ തുടങ്ങി മാക്സിമം സ്ലോയിൽ മാക്സിമം സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. കോൺസെൻട്രേഷൻ കേളും 12 നമ്പേഴ്സ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം സ്ലോയിൽ ചെയ്യുക. അതുപോലെ തന്നെ ആ മസിൽസിന് നമ്മൾ ഏതൊരു മസിലിനാണോ വർക്കൗട്ട് ചെയ്യുന്നത് ആ മസിൽസിന് മാക്സിമം കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഡംബൽസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. അത് നമ്മുടെ കൈമുട്ട് തൊടയുടെ സൈഡിൽ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നേരെ ഡംബൽസ് നേരെ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബൈസെപ്സ് മസിൽസിനെ മാക്സിമം സ്ക്വീസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. യു ആർ വാച്ചിങ് തേർഡ് ഐ ആൻഡ് ഇറ്റ്സ് മീ വിനീത്.